നമസ്കാരം. കേരള വിഷൻ ഇടുക്കി നെറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ന്യൂസ് ഹെഡ്ലൈൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്, അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശുദ്ധിയിലും അപൂർവ ഫാഷനിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കരികിൽ. കെ ജിസ് ജ്വല്ലറി, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. കെ ജിസ് ജ്വല്ലറി സെലിബ്രേറ്റ് 66 ഇയേഴ്സ് ഓഫ് സർവീസ്. അവശ്യ സാധനങ്ങൾക്ക് വില കൂടാത്ത 5 വർഷമായിരിക്കും ഇടത് സർക്കാരിന്റെ ഭരണകാലമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി പി തിലോത്തമൻ. സർക്കാർ അധികാരമേറ്റപ്പോൾ ഉണ്ടായിരുന്ന അതേ വില വർദ്ധിക്കാതെ പിടിച്ചു നിർത്തും. ഓണം ബക്രീദ് ഫെയറിന്റെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി കട്ടപ്പനയിൽ നിർവഹിച്ചു. കേരള തമിഴ്നാട് അതിർത്തിയിൽ കമ്പമട്ടിന് സമീപം വ്യാജമാറ്റ കേന്ദ്രം കണ്ടെത്തി. 1500 ലിറ്റർ കോടയും 200 കഞ്ചാവ് ചെടികളും നശിപ്പിച്ചു. കേരള വനം വകുപ്പും തമിഴ്നാട് പോലീസും ചേർന്നാണ് പരിശോധന നടത്തിയത്. ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെത്തിയ മധ്യവയസ്ക മരിച്ചു. ചികിത്സയിലെ പിഴവെന്നാരോപിച്ച് നാട്ടുകാർ ആശുപത്രിയിൽ സംഘർഷ സാധ്യത ഉയർത്തി. പോലീസ് എത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു. കട്ടപ്പന സെന്റ് ജോൺസ് നഴ്സിംഗ് കോളേജിൽ മോഷണം നടത്തിയ പ്രതിയെ അറസ്റ്റ് ചെയ്തു. പുല്ലുമേട് സ്വദേശിയായ ഇയാൾ മറ്റു മോഷണ കേസുകളിലും പ്രതിയാണെന്ന് പോലീസ്. വിശദമായ വാർത്തകളിലേക്ക്. അവശ്യ സാധനങ്ങൾക്ക് വില കൂടാത്ത 5 വർഷമായിരിക്കും ഇടത് സർക്കാരിന്റെ ഭരണകാലമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി പി തിലോത്തമൻ. സർക്കാർ അധികാരമേറ്റപ്പോൾ ഉണ്ടായിരുന്ന അതേ വില വർദ്ധിക്കാതെ നിലനിർത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഓണം ബക്രീദ് ഫെയറിന്റെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി കട്ടപ്പനയിൽ നിർവഹിച്ചു. സപ്ലൈകോ വഴി അരി മുതൽ മല്ലി വരെയുള്ള 13 അവശ്യ സാധനങ്ങൾ സബ്സിഡി ഇനത്തിൽ നൽകുന്നുണ്ട്. ഈ ഉൽപ്പന്നങ്ങൾക്ക് ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ എന്തായിരുന്നു വില? ആ വില തന്നെയായിരിക്കും 5 വർഷത്തെ ഭരണകാലത്ത് ഉണ്ടാവുകയെന്നും അദ്ദേഹം പറഞ്ഞു. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വഴി നടപ്പിലാക്കുന്ന ജില്ലാതല ഓണം ബക്രീദ് ഫെയർ കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പി തിലോത്തമൻ. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ എന്താണ് 13 സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് വില? സപ്ലൈകോ വഴി 13 സാധനങ്ങൾക്ക് സബ്സിഡി കൊടുക്കുന്നുണ്ട്, അരി മുതൽ മല്ലി വരെ. എന്ന് പറഞ്ഞാൽ 25% മുതൽ 66% വരെ 170-180 രൂപ വരെയുള്ള ഉഴുന്നിന് കൊടുക്കുന്നത് 66 രൂപയ്ക്കാണ്. 135 രൂപയുടെ മുളക് വിൽക്കുന്നത് 70 രൂപയ്ക്കാണ്. അതുപോലെ തന്നെ ചെറുപയർ 70 രൂപയ്ക്കാണ്. അങ്ങനെ ഓരോ ഉൽപ്പന്നങ്ങളും ആ ഉൽപ്പന്നങ്ങൾക്ക് അത് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ എന്താണ് വില? അതേ വില തന്നെയായിരിക്കും 5 വർഷം ഈ ഗവൺമെൻറ് അധികാരം കഴിഞ്ഞ് പുറത്തോട്ട് പോകുമ്പോഴും എന്നാണ് ഞങ്ങൾ തീരുമാനം. അങ്ങനെ വില കൂടാത്ത, വില കയറ്റാത്ത 5 വർഷം ഈ സംസ്ഥാനത്തുണ്ടാവണം. ആ തീരുമാനം ഞങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഇവിടെ നടപ്പിലാക്കുകയാണ്. കട്ടപ്പന പോലീസ് സ്റ്റേഷൻ എതിർവശം ഹൗസിംഗ് ബോർഡ് ഷോപ്പിംഗ് കോംപ്ലക്സിന് സമീപത്തുള്ള കെട്ടിടത്തിലാണ് ജില്ലാ ഓണം ബക്രീദ് ഫെയർ നടക്കുന്നത്. സെപ്റ്റംബർ 1 മുതൽ 13 വരെയാണ് ഫെയർ കട്ടപ്പനയിൽ നടക്കുക. ഓണം ബക്രീദ് ഫെയറിൽ നിന്നും നിത്യോപയോഗ സാധനങ്ങൾ, സ്റ്റേഷനറി സാധനങ്ങൾ, പച്ചക്കറികൾ എന്നിവ പൊതുവിപണിയേക്കാൾ കുറഞ്ഞ വിലയിൽ ജനങ്ങൾക്ക് ലഭിക്കും. നഗരസഭാ ചെയർമാൻ ജോണി കുളമ്പള്ളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാലി ജോളി, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സെബാസ്റ്റ്യൻ, കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അംഗവും CPI കട്ടപ്പന മണ്ഡലം സെക്രട്ടറിയുമായ VR ശശി, ജിജി കെ ഫിലിപ്പ്, മനോജ് മുരളി, അഡ്വക്കേറ്റ് മനോജ് എം തോമസ്, ഷാജി നെല്ലിപ്പറമ്പിൽ അനിൽ കൂവപ്പളക്കൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നഗരസഭാ കൗൺസിലർ CK മോഹനിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാലി ജോളി ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ കട്ടപ്പന. സെപ്റ്റംബർ 2 പണിമുടക്കിൽ നിന്നും BMS പിന്മാറി. കേന്ദ്ര തൊഴിലാളി സംഘടനകൾ സമരത്തിനായി ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് BMS പണിമുടക്കിൽ നിന്ന് പിന്മാറിയതെന്ന് നേതാക്കൾ അറിയിച്ചു. കേന്ദ്ര തൊഴിലാളി സംഘടനകൾ സമരത്തിനാധാരമായി ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് അനുകൂലമായി കേന്ദ്ര സർക്കാർ തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചതിനാലാണ് BMS സെപ്റ്റംബർ 2 നടത്താൻ തീരുമാനിച്ച പണിമുടക്കിൽ നിന്നും പിന്മാറിയത്. കേന്ദ്ര സർക്കാർ തൊഴിലാളി സംഘടനകളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സർക്കാർ തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചതെന്ന് BMS കട്ടപ്പന മേഖലാ ജോയിന്റ് സെക്രട്ടറി പ്രസാദ് വിലങ്ങുപാറ പറഞ്ഞു. രാജ്യത്ത് ഒരു മിനിമം വേതനം ഉടൻ തന്നെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കും. എല്ലാവർക്കും നൽകാൻ ബാധ്യസ്ഥമായ മിനിമം വേതനത്തിനായി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കും. ബോണസ് ഭേദഗതി ആക്ട് ശക്തമായി നടപ്പിലാക്കും. 2014-15, 2015-16 ബോണസ് കേന്ദ്ര ഗവൺമെന്റ് ഉടൻ നൽകും. ഇതിനായി പ്രത്യേക ഗവൺമെന്റ് വിജ്ഞാപനം ഉടൻ പുറത്തിറക്കും. ബോണസുമായി ബന്ധപ്പെട്ട് വിവിധ ഹൈക്കോടതികളിലും സുപ്രീംകോടതികളിലുമുള്ള സ്റ്റേകൾ ഇല്ലാതാക്കാൻ കേന്ദ്ര സർക്കാർ മുൻകൈയെടുക്കും. എന്നിങ്ങനെയുള്ള വിവിധ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സാഹചര്യത്തിലാണ് പണിമുടക്കിൽ നിന്നും പിന്മാറിയതെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര തൊഴിലാളി സംഘടനകൾ മുമ്പോട്ട് വെച്ചിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളും കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിക്കാൻ സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് BMS ഈ സമരത്തിൽ നിന്ന് പിന്മാറുന്നത്. എല്ലാ കരാർ തൊഴിലാളികൾക്കും രജിസ്ട്രേഷൻ ഏർപ്പെടുത്തുകയും അവർക്ക് മിനിമം വേതനം നൽകുന്നതിനും അതുപോലെ തന്നെ ബോണസ് ഭേദഗതി ആക്ട് ശക്തമായി നടപ്പിലാക്കുന്നതിനും ഈ അംഗൻവാടി അടക്കമുള്ള കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളിൽ പണിയെടുക്കുന്ന ജീവനക്കാർക്ക് ESI യും BFും ഏർപ്പെടുത്തുന്നതടക്കം
ഓട്ടോറിക്ഷ നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ തുടങ്ങി കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായുള്ള ചർച്ചയിൽ ഈ അംഗീകരിക്കപ്പെട്ട ഈ സാഹചര്യത്തിലാണ് ബി എം എസ് ഈ 22-ാം തീയതിയിൽ പണിമുടക്കുന്ന പിന്മാറി. അങ്കണവാടി തുടങ്ങിയ കേന്ദ്ര പദ്ധതികളിൽ പണിയെടുക്കുന്നവരെ PF ESI ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ സമ്മതിച്ചു. കൂടാതെ തൊഴിൽ നിയമങ്ങൾ കർശനമായി നടപ്പാക്കൽ കേന്ദ്ര സർക്കാർ വളരെ ഗൗരവത്തിൽ കാണുകയും അതിനായി പ്രതിജ്ഞാബദ്ധമാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളം കഴിഞ്ഞ കുറേ കാലമായി ചർച്ച ചെയ്യുന്ന സോളാർ ബാർക്കോഴ കേസുകളിൽ ഒത്തുതീർപ്പ് നടത്തിക്കൊണ്ട് ജനശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരത്തിലൊരു സമരവുമായി മുമ്പോട്ട് പോകുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ കട്ടപ്പന. ദേശീയ പണിമുടക്കിൽ നിന്ന് BMS ഏകപക്ഷീയമായി പിൻവാങ്ങിയത് തൊഴിലാളികളോടും ജനങ്ങളോടും കാണിച്ച കൊടിയ വഞ്ചനയാണെന്ന് CITU ജില്ലാ പ്രസിഡന്റ് PS രാജൻ. RSS-കാരനായ പ്രധാനമന്ത്രി രാജ്യം ഭരിക്കുമ്പോൾ പണിമുടക്ക് പാടില്ലെന്ന RSS-ന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് BMS-ന്റെ പെട്ടെന്നുള്ള പിന്മാറ്റത്തിന് കളമൊരുക്കിയതെന്നും PS രാജൻ കുറ്റപ്പെടുത്തി. ഞങ്ങളുടെ ഡിമാൻഡ് 600 രൂപ മിനിമം കൂലി ഒരു തൊഴിലാളിക്ക് കിട്ടത്തക്ക നിലയിൽ മിനിമം വേജസ് ആക്ട് ഭേദഗതി ചെയ്യണമെന്നുള്ളതാണ്. പക്ഷേ 350 രൂപ തരാമെന്ന് കേന്ദ്രം പറഞ്ഞപ്പോൾ അത് കേട്ടിട്ട് അവർ പണിമുടക്കിന്ന് പിൻവാങ്ങി. കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ 350 രൂപ എന്നായ തോട്ടങ്ങളിൽ പോലും 400 രൂപയ്ക്ക് മുകളിൽ കൂലിയുണ്ട്. മിനിമം കൂലി 301 രൂപയും 60% മറ്റ് ആനുകൂല്യങ്ങളോട് കൂടുമ്പോൾ തോട്ടത്തിൽ പോലും കൂലി 400 രൂപയ്ക്ക് മുകളിലുണ്ട്. എറണാകുളം പട്ടണങ്ങളിൽ നിർമ്മാണ പ്രവർത്തിയിൽ ഏർപ്പെടുന്നവർക്ക് 1000 രൂപയൊക്കെ മിനിമം കൂലി അവർ വാങ്ങുന്നുണ്ട്. ആവറേജ് 600 രൂപയ്ക്ക് മുകളിൽ എല്ലാവരും വാങ്ങുന്നുണ്ട് കേരളത്തിൽ. അപ്പോൾ പിന്നെ ഇവിടെ 350 രൂപ എന്ന് പറഞ്ഞാൽ അതൊരു തരം വഞ്ചനാപരമായ നിലപാടാണ്. അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട് പണിമുടക്കിയെന്ന BMS പിൻവാങ്ങിയത് ഇന്ത്യൻ തൊഴിലാളി വർഗത്തിനോട് ഒരു തൊഴിലാളി സംഘടന എന്നുള്ള നിലയ്ക്ക് ചെയ്തിട്ടുള്ള വഞ്ചനയാണ്. RSS-കാരനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യം ഭരിക്കുമ്പോൾ RSS നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുന്ന സംഘടനകൾ പണിമുടക്കാൻ പാടില്ല എന്നുള്ളതാണ് RSS ഏർപ്പെടുത്തിയ വിലക്ക്. അപ്പോൾ പണിമുടക്കുന്ന എങ്ങനെയും ഒഴിവാക്കണം. അങ്ങനെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഞങ്ങളെ വിളിക്കാതെ BMS-നെ മാത്രം വിളിച്ചൊരു ചർച്ച പ്രകസനം നടത്തി വാസ്തവത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റും BMS-ഉം എല്ലാം ഇന്ത്യയിലെ തൊഴിലാളികളെ വഞ്ചിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ദേശീയ പണിമുടക്കിനെ പിന്തുണയ്ക്കുന്നതായി സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പ്രഖ്യാപിച്ചു. പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യൂണിയൻ അംഗങ്ങൾ കട്ടപ്പന സബ് ട്രഷറിയിലേക്ക് പ്രകടനം നടത്തി. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടുന്നില്ലെന്ന് യൂണിയൻ നേതാക്കൾ കുറ്റപ്പെടുത്തി. September 2-ാം തീയതി സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ദേശീയ പണിമുടക്ക് നടത്തുന്നതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കട്ടപ്പനയിൽ പ്രകടനം നടത്തിയത്. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കട്ടപ്പന യൂണിയന്റെ നേതൃത്വത്തിൽ സബ് ട്രഷറി ഓഫീസിന് മുൻപിലേക്കായിരുന്നു പ്രകടനം. തൊഴിലാളികളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 6 മാസങ്ങൾക്ക് മുൻപ് വിവിധ ട്രേഡ് യൂണിയനുകൾ സർക്കാരിന് മെമ്മോറാണ്ടം നൽകിയിരുന്നുവെങ്കിലും ഭാരത സർക്കാർ അനുകൂലമായ നടപടികളൊന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല എന്നും ചർച്ചകൾ നടത്തിയത് ഫലപ്രദമായില്ലെന്നും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ ശശിധരൻ പറഞ്ഞു. ഏകദേശം 6 മാസങ്ങൾക്ക് മുമ്പ് വിവിധ ട്രേഡ് യൂണിയനുകൾ സർക്കാരിന് മെമ്മോറാണ്ടം നൽകിയിരുന്നു. പക്ഷേ കഴിഞ്ഞ 6 മാസക്കാലമായി ഭാരത സർക്കാരോ സംസ്ഥാന സർക്കാരുകളോ അതിന്മേൽ കാര്യമായ നടപടികൾ ഒന്നും എടുത്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. വിവിധ ഘട്ടങ്ങളിൽ ചർച്ചകൾ നടത്തിയെങ്കിലും ആ ചർച്ചകളൊന്നും ഫലപ്രദമായിരുന്നില്ല. പണിമുടക്ക് ഉറപ്പായ സാഹചര്യത്തിൽ 4 ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തന്നെ തൊഴിലാളികളുമായി ഒരു ചർച്ച നടത്തിയെങ്കിലും കാര്യമായ പുരോഗതി ഒന്നും ആ ചർച്ചയിൽ ഉണ്ടായില്ല. വിലക്കയറ്റം തടയുക, തൊഴിലവകാശം സംരക്ഷിക്കുക, തൊഴിൽ നിയമങ്ങൾ സംരക്ഷിക്കുക, കരാർവൽക്കരണം തടയുക, മിനിമം വേതനം 18,000 രൂപയാക്കുക എന്നിങ്ങനെയുള്ള 12 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ട്രേഡ് യൂണിയനുകൾ 2-ാം തീയതി പണിമുടക്കുന്നത്. പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കട്ടപ്പനയിൽ നടത്തിയ പ്രകടനം സബ് ട്രഷറി ഓഫീസ് പടിക്കൽ നിന്നും ആരംഭിച്ച് ടൗൺ ചുറ്റിയാണ് സമാപിച്ചത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് CV സ്കറിയ, സെക്രട്ടറി KP ദിവാകരൻ, ലീലാമ ഗോപിനാഥ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കട്ടപ്പന. കേരള തമിഴ്നാട് അതിർത്തിയിൽ കമ്പംമെട്ടിന് സമീപം വ്യാജ വാറ്റ് കേന്ദ്രം കണ്ടെത്തി. 1500 ലിറ്റർ കോടയും 200 ഗഞ്ചാവ് ചെടികളും നശിപ്പിച്ചു. കേരള വനംവകുപ്പും തമിഴ്നാട് പോലീസും സംയുക്തമായാണ് പരിശോധന നടത്തി ഇവ കണ്ടെത്തിയത്. ഓണത്തോടനുബന്ധിച്ച് അതിർത്തിയിൽ സംയുക്ത പരിശോധനയുടെ ഭാഗമായി കമ്പംമെട്ട് പാണ്ടിക്കുഴി വനമേഖലയിൽ 1500 ലിറ്റർ കോടയും 200 മൂട് കഞ്ചാവ് ചെടിയും നശിപ്പിച്ചു. തമിഴ്നാട് പോലീസ്, തമിഴ്നാട് ഫോറസ്റ്റ്, കേരള എക്സൈസ് എന്നിവയുടെ സംയുക്ത പരിശോധനയിലാണ് ഇവ കണ്ടെത്തിയത്. ഇരു സംസ്ഥാനങ്ങളിലെയും ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടന്ന ബോർഡർ മീറ്റിംഗിൽ അതിർത്തി വനമേഖലകളിൽ സംയുക്ത പരിശോധന നടത്തുന്നതിന് തീരുമാനിച്ചിരുന്നു. ഇതേ തുടർന്ന് നടന്ന പരിശോധനയിൽ മുമ്പ് 2000 ലിറ്റർ കോട പിടിച്ചെടുത്ത് നശിപ്പിച്ചിരുന്നു. 15 സെന്റിമീറ്റർ നീളമുള്ള 200 മൂട് കഞ്ചാവ് ചെടികൾ 50 ഇടങ്ങളിലായാണ് നട്ടുപിടിപ്പിച്ചിരുന്നത്. ഇവ പറിച്ചെടുത്ത് നശിപ്പിച്ചു. അതിർത്തി വനമേഖലയിൽ കഞ്ചാവ് ചെടികൾ വച്ചുപിടിപ്പിച്ചിരിക്കുന്നത് കേരളം ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. തുടർന്നും പരിശോധനകൾ തുടരുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കുമളി.
ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരുന്ന മധ്യവയസ്ക മരിച്ചു. ചികിത്സയിലെ പിഴവാണെന്നാരോപിച്ച് നാട്ടുകാർ അത്യാഹിത വിഭാഗത്തിന് മുൻപിൽ പ്രകോപിതരായി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ആശുപത്രിയിലെത്തിയ പോലീസ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു. മുളകരമയുടെ ചേലച്ചൂട് വീട്ടിൽ കുഞ്ഞച്ചന്റെ ഭാര്യ 50 വയസ്സുള്ള ലീലാമ്മയാണ് മരിച്ചത്. 3 ദിവസം മുൻപാണ് ലീലാമ്മ ഛർദ്ദിയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയത്. തുടർന്ന് കിടത്തി ചികിത്സയ്ക്ക് ഡോക്ടർ നിർദ്ദേശവും നൽകി. ഇന്ന് ഡിസ്ചാർജ് നൽകി വീട്ടിൽ പോയിക്കൊള്ളുവാനും ഡോക്ടർ പറഞ്ഞിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി 7 മണിയോടുകൂടി ഒരു നേഴ്സ് വന്ന് ലീലാമ്മയ്ക്ക് കുത്തിവയ്പ്പെടുത്തു. തുടർന്ന് മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തസ്രാവം ഉണ്ടായതോടുകൂടി ICUവിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണമടയുകയാണ് ഉണ്ടായതെന്ന് വാർഡിലെ മറ്റു രോഗികളും പരിചാരകരും പറയുന്നു. ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രയാസം ഉണ്ടാവുമായിരുന്നു. മണിക്കൂറോളം കഴിഞ്ഞാണ് നേഴ്സുമാരും ഞങ്ങൾ പറഞ്ഞു, എല്ലാവരും കൂടെ പറഞ്ഞിട്ടാണ് പിന്നെ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് കൊടുത്തിട്ട് ഞെക്കു വൈകി മരിച്ചു അല്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇവിടെ മരിച്ചാ കൊണ്ടുപോയത്. എന്നിട്ട് ആ മുറിക്കകത്ത് കയറ്റിയിട്ട് ശ്വാസം കൊടുക്കുവാണ്. ചെല്ലുന്നവരെ എന്നിട്ട് അവിടെ നിർത്തുകയല്ല, അവരന്നേരം ഓടിച്ചു വിടുക. നിങ്ങൾ പൊക്കോ 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 അങ്ങനെ പറഞ്ഞാൽ അത് മരിച്ചതിന് ശേഷം അറിഞ്ഞെന്ന് കഴിഞ്ഞതിന് ശേഷം ആ ചേട്ടനെ പിടിച്ച് ഡോക്ടർമാരെ നമ്മളെ വളഞ്ഞ് ഒരു മുറിക്കകത്ത് വെച്ചുകൊണ്ടിരുന്നു ഗുണദോഷിക്കുക, സാമരപ്പെടുത്തുക. എന്നാൽ ഡോക്ടറുടെ സേവനം യഥാസമയം ലഭിച്ചില്ലെന്നും നേഴ്സുമാരാണ് മരുന്നും കുത്തിവയ്പ് നൽകിയതെന്നും ചികിത്സാ പിഴവാണ് മരണകാരണമെന്നും ബന്ധുക്കളും നാട്ടുകാരും ആരോപിച്ചു. ഇതേ തുടർന്ന് തടിച്ചുകൂടിയ ജനം ഏറെ പ്രകോപിതരായി. സംഘർഷ സാധ്യതയെ തുടർന്ന് ഇടുക്കി പോലീസ് സബ് ഇൻസ്പെക്ടർ ബി വിനോദ്കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് ആശുപത്രിയിൽ ക്യാമ്പ് ചെയ്യുകയാണ്. കാലിന്റെ ഞരമ്പുകൾക്ക് ബ്ലോക്കും അൾസറും ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്കാണ് ചികിത്സ നൽകിയതെന്നും ഞരമ്പിന്റെ ബ്ലോക്ക് ഹൃദയത്തിലേക്കുള്ള ഭാഗത്തും ഉണ്ടാകാമെന്നും ഇക്കാരണത്താൽ സൈലന്റ് അറ്റാക്ക് ആകാം മരണകാരണമെന്നും ആശുപത്രി അധികൃതരും പറയുന്നു. ന്യൂസ് ബ്യൂറോ ഇടുക്കി. ഹോട്ടൽ ജീവനക്കാരിയെ ഡോക്ടർ മർദ്ദിച്ചതായി പരാതി. മർദ്ദനമേറ്റ കുമളി കൊല്ലംപട്ടട ഇലവുങ്കൽ സന്തോഷിന്റെ ഭാര്യ അനീബയെ കുമളി ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവർ മുൻപ് ജോലി ചെയ്തിരുന്ന ആശുപത്രിയുടെ ഉടമസ്ഥനായിരുന്നു ഡോക്ടർ. ഇന്നലെ രാവിലെ 10 മണിയോടെയാണ് പരാതിക്കിടയാക്കിയ സംഭവം. കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയായിരുന്ന അനീബ നഷ്ടത്തിലായ ആശുപത്രി ഉടമസ്ഥനായ ഡോക്ടർ ശ്രീധരൻ നിർത്തിയതോടെ കുമളിയിലെ ഒരു ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റായി ജോലിയിൽ പ്രവേശിച്ചു. ഇതിനിടയിൽ ആശുപത്രി ഹോട്ടലായി മാറ്റുകയും അനീബയെ ഇവിടെ ജോലിക്കായി വിളിക്കുകയും ചെയ്തു. ജോലിക്ക് എത്താൻ വിമുഖത കാട്ടിയ അനീബയെ ജോലിസ്ഥലത്തെത്തി ഡോക്ടർ മർദ്ദിച്ചതായാണ് പരാതി. ഇന്ന് രാവിലെ 10 മണി 10:30 കൂടി ഡോക്ടർ ശ്രീധരൻ, ഞാൻ ജോലി ചെയ്യുന്ന ഗ്രീൻ പാലസിന് റിസപ്ഷനിലേക്ക് കയറി വരികയും, നീ എന്തുകൊണ്ടാടി നേരത്തെ ഞാൻ 1-ാം തീയതി തൊട്ട് അവിടെ ജോലിക്ക് കയറണമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാടി ജോലിക്ക് കയറാത്തെന്ന് ചോദിക്കുകയും, ഞാൻ അന്നേരം എന്നെ ഇവിടുന്ന് കണക്ക് തീർത്ത് പറഞ്ഞു വിട്ടില്ല, അതുകൊണ്ടാണ് വരാൻ മേലാത്ത എന്നൊക്കെ പറയുകയും ചെയ്തു. സംസാരിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ തന്നെ പുള്ളി അസഭ്യങ്ങളൊക്കെ കേൾക്കാൻ കൊള്ളാത്ത വാക്കുകളൊക്കെ പറയുകയും ചെവിക്കൽ തീർത്ത് അടിക്കുകയും മുടിക്കുത്തിന് പിടിച്ച് വലിക്കുകയും ഭിത്തിയോട് കൂടി ചേർത്ത് അടിക്കുകയും ചെയ്തു. ആ ഉന്തും തള്ളും ഉണ്ടായപ്പോഴത്തേനും എൻ്റെ ഞാൻ ഇട്ടിരുന്ന വസ്ത്രമൊക്കെ കീറുകയൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങളുടെ മുതലാളിയും അവിടുത്തെ ജോലി ചെയ്ത റിസപ്ഷനിസ്റ്റ് രമേശ് എന്ന് പറഞ്ഞ പയ്യൻ എല്ലാവരും കൂടെ കൂടി പിടിച്ചു മാറ്റുമായിരുന്നു അന്ന്. സംഭവത്തെ തുടർന്ന് കുമളി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ കുമളി. കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ സഹകരണ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾക്ക് പരിക്കേറ്റു. ചക്കുവള്ളം സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് അരവിന്ദാക്ഷൻ, ഭരണസമിതി അംഗം AM മാത്യു എന്നിവർക്കാണ് പരിക്കേറ്റത്. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങളാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് സംഭവം. ചക്കുവള്ളം സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിൽ കോൺഗ്രസിന് 7, കേരള കോൺഗ്രസിന് 4 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ബാങ്കിലെ വൈസ് പ്രസിഡന്റായിരുന്ന ഇയാൾക്ക് ജോലി ലഭിച്ചതോടെ ഇയാൾ അടുത്തിടെ ഭരണസമിതി അംഗത്വം രാജിവെച്ചിരുന്നു. ഇതോടെ ഭരണസമിതിയിലെ വനിതാംഗമായ മിനിയെ വൈസ് പ്രസിഡന്റാക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു. മുന്നണിക്കുള്ളിലെ ധാരണ പ്രകാരം രാജിവെച്ചയാൾക്ക് 3 മാസം കൂടി മാത്രമേ ഈ സ്ഥാനത്തിന് അർഹതയുണ്ടായിരുന്നുള്ളൂ. ഇയാൾ രാജിവെച്ചതോടെ മറ്റൊരു തെരഞ്ഞെടുപ്പ് ഒഴിവാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് കഴിഞ്ഞ ദിവസം വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തിയത്. എന്നാൽ മുന്നണി തീരുമാനം ലംഘിച്ച കോൺഗ്രസ് അംഗം കൂടിയായ അരവിന്ദാക്ഷൻ കേരള കോൺഗ്രസിന്റെ പിന്തുണയോടെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. ഇതിനുശേഷം ഇന്നലെ ഭരണസമിതി യോഗത്തിനെത്തിയ അരവിന്ദാക്ഷനെയും MA മാത്യുവിനെയും മിനിയുടെ ഭർത്താവും ബന്ധുക്കളും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്ന് ആശുപത്രിയിൽ കഴിയുന്നവർ പറഞ്ഞു. പ്രധാനമായി 1 മാസമായി കമ്മിറ്റി കൂടാതിരുന്നിട്ട് ഓണപ്രമാണിച്ച് ഒത്തിരി ആൾക്കാർക്ക് ലോണൊക്കെ കൊടുക്കേണ്ടതുകൊണ്ട് കമ്മിറ്റി കൂടണമെന്ന് നിർബന്ധമായി പറഞ്ഞതിൻ്റെ പേരിൽ ഇന്ന് കമ്മിറ്റി 11 മണിക്ക് വയ്ക്കുകയും ആ കമ്മിറ്റി പങ്കെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ വാഹനത്തിൽ വരികയായിരുന്നു. ബാങ്കിൻ്റെ മുമ്പിലെത്തി വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ കോട്ടയ്ക്ക് ബാബു എന്ന് പറഞ്ഞ ആളും
അദ്ദേഹത്തിൻ്റെ അനിയൻ മെമ്പറുടെ ഭർത്താവ് സാവു എന്ന് പറഞ്ഞയാളും കെ എസ് തോമസും കൂടെ ഓടിയെടുത്ത് ഡോറ് തുറന്ന് എന്നെ മുഖത്ത് ഇടിക്കുകയും പള്ളിക്ക് കുത്തുകയും ഒക്കെ ചെയ്തു. സംഭവം സംബന്ധിച്ച് കുമളി പോലീസ് കേസെടുത്തു. പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് വഴക്കാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ഒരു വിഭാഗം പ്രവർത്തകർ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ കുമളി. കട്ടപ്പന സെന്റ് ജോൺസ് നഴ്സിംഗ് കോളേജിൽ മോഷണം നടത്തിയ പ്രതിയെ അറസ്റ്റ് ചെയ്തു. പുല്ലുമേട് സ്വദേശിയായ ഇയാൾ വേറെയും കേസുകളിൽ പ്രതിയാണ്. മോഷ്ടിച്ച പണവുമായി ആഡംബര ജീവിതം നയിക്കുകയാണ് പ്രതിയുടെ പതിവെന്ന് കട്ടപ്പന പോലീസ് വിശദീകരിച്ചു. ആനവിലാസം ചെങ്കര പുല്ലുമേട് സ്വദേശി കാരക്കാട്ട് വീട്ടിൽ ഷാർലറ്റിന്റെ മകൻ 27 വയസ്സുള്ള സോബിനെയാണ് കട്ടപ്പന സെന്റ് ജോൺസ് നഴ്സിംഗ് കോളേജിൽ മോഷണം നടത്തിയതിന് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ മാസം 8-ാം തീയതി രാത്രിയാണ് ഇയാൾ നഴ്സിംഗ് കോളേജിൽ മോഷണം നടത്തിയത്. കോളേജിനുള്ളിലെ വാതിലുകൾ കമ്പിവടി കണ്ട് കുത്തിപ്പൊളിച്ചാണ് ഇയാൾ മോഷണം നടത്തിയത്. കോളേജ് ഓഫീസിൽ നിന്ന് 195,000 രൂപയും മൊബൈൽ ഫോണും അനുബന്ധ സാധനങ്ങളും ഇയാൾ മോഷ്ടിച്ചിരുന്നു. നഴ്സിംഗ് കോളേജിൽ മോഷണം നടത്തുന്നതിന് മുമ്പ് ആശുപത്രി പരിസരത്തു നിന്നും 10 കിലോയോളം ചെമ്പുകമ്പിയും ഇയാൾ മോഷ്ടിച്ചു. ഓഫീസിൽ നിന്ന് മോഷ്ടിച്ച തുകയുമായി സോബിൻ കുമളിയിലും തമിഴ്നാട്ടിലുമായി സുഹൃത്തുക്കൾക്കൊപ്പം ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു. മോഷണത്തുക കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും മൊബൈൽ ഫോൺ അടക്കമുള്ള മറ്റ് സാധനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് കട്ടപ്പന സർക്കിൾ ഇൻസ്പെക്ടർ VS അനിൽകുമാർ പറഞ്ഞു. കുപ്പുതറ സ്വദേശി പുല്ലുമേട് സ്വദേശി സോബിൻ എന്ന് പറഞ്ഞ ആളാണ് അറസ്റ്റിലായത്. അയാളെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങി സെന്റ് ജോൺസിൽ പോയി തെളിവെടുത്ത് അയാൾ ഉപയോഗിച്ചിരുന്ന കമ്പിയുടെയും മറ്റും കണ്ടെടുത്തിട്ടുണ്ട്. 195,000 രൂപയും അതോടൊപ്പം തന്നെ അവിടുന്ന് ലെൻസുകളും മൊബൈൽ ഫോണും പ്രിൻസിപ്പളിൻ്റെ ഫോട്ടോ കോളേജിലെ ഫീസടച്ച കുട്ടികളുടെ ഡീറ്റെയിൽസ് അങ്ങനെയുള്ള സാധനങ്ങളാണ് അയാൾ എടുത്തു കൊണ്ടുപോയത്. അതിനകത്ത് ക്യാഷ് മുഴുവനായിട്ട് നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ബാക്കി മൊബൈലും കാര്യങ്ങളെല്ലാം റിക്കവർ കിട്ടിയിട്ടുണ്ട്. സെന്റ് ജോൺസ് നഴ്സിംഗ് കോളേജിലെ മോഷണ കേസ് കൂടാതെ ഇയാളുടെ വീടിനടുത്തുള്ള 70-വയസ്സുകാരി വൃദ്ധയെ പീഡിപ്പിച്ച കേസിലും കട്ടപ്പനയിലെ വസ്ത്രവ്യാപാരശാലയിൽ നിന്നും ബിവറേജസ് കോർപ്പറേഷനിൽ നിന്നും പണം മോഷ്ടിച്ച കേസിലും കുമളിയിൽ വീടുകളിൽ മോഷണം നടത്തിയ കേസിലും സോബിൻ പ്രതിയാണ്. ഇത്തരത്തിൽ ഇയാൾക്കെതിരെ 6 കേസുകളാണ് നിലവിലുള്ളത്. മുമ്പ് ഇയാൾ ഒളിച്ചു താമസിച്ചിരുന്ന സ്ഥലം കണ്ടെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും സോബിൻ പോലീസിനെ ആക്രമിച്ച് കടന്നുകളയുകയാണ് ചെയ്തതെന്നും അധികൃതർ വ്യക്തമാക്കി. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം മോഷണം നടത്തിയ സ്ഥലങ്ങളിൽ പോലീസ് തെളിവെടുപ്പും നടത്തി. ന്യൂസ് ബ്യൂറോ കട്ടപ്പന. പച്ചക്കറി കൃഷി നശിപ്പിച്ച് PWD അധികൃതർ. വാർത്ത ഇടവേളയ്ക്ക് ശേഷം. അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശുദ്ധിയിലും അപൂർവ ഫാഷനിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കരികിൽ. KG's ജ്വല്ലറി, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. KG's ജ്വല്ലറി സെലിബ്രേറ്റ് 66 years ഓഫ് സർവീസ്. അഷ്ടാംഗരത്ന വൈദ്യകലാനിധി ഡോക്ടർ KS ഗംഗാധരൻ വികസിപ്പിച്ചെടുത്ത അമൃതബിന്ദു എന്ന ആയുർവേദ ഔഷധം ഗ്യാസ് ട്രബിൾ, നെഞ്ചെരിച്ചിൽ, പുളിച്ചു തികട്ടൽ, കഠിനമായ വയറുവേദന, ദഹനക്കുറവ് തുടങ്ങിയവയെ പ്രതിരോധിക്കുന്ന ഉത്തമ ആയുർവേദ ഔഷധമാണെന്ന് ജനലക്ഷങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അമൃത ബിന്ദു ഒരു ശങ്കർ ഫാർമസി ഉൽപ്പന്നം. വാർത്തകൾ തുടരുന്നു. പ്രദേശവാസികളായ തോട്ടം തൊഴിലാളികളുടെ ഏക ആശ്രയമായിരുന്ന റോഡ് തോട്ടം ഉടമ വീണ്ടും വേലികെട്ടി അടച്ചു. വണ്ടിപ്പെരിയാർ തേങ്ങാക്കൽ കല്ലുകാട് റോഡാണ് പോപ്സ് കമ്പനി അധികൃതർ RDA ഉത്തരവിനെ മറികടന്ന് വേലികെട്ടി അടച്ചത്. കോടതി ഉത്തരവ് മാനിക്കാതെയാണ് വണ്ടിപ്പെരിയാർ തേങ്ങാക്കൽ കല്ലുകാട് റോഡ് തോട്ടം ഉടമകൾ വീണ്ടും തൊഴിലാളികളെ ഉപയോഗിച്ച് വേലികെട്ടി അടച്ചത്. കഴിഞ്ഞ 1 വർഷമായി നടന്നു വന്ന കേസിനെ തുടർന്ന് കല്ലുകാട് പൊതുവിൽ താമസിക്കുന്ന 200 കുടുംബങ്ങൾക്ക് സഞ്ചാരയോഗ്യമായ വഴി നൽകണമെന്ന് ഇടുക്കി RDO ഉത്തരവ് നൽകിയിരുന്നു. എന്നാൽ ഇത് മാനിക്കാതെയാണ് പോപ്സ് കമ്പനി ഉടമകൾ തൊഴിലാളികളെ ഉപയോഗിച്ച് നടപ്പാത മാത്രം വിട്ടുകൊണ്ട് വേലികെട്ടി അടച്ചത്. കഴിഞ്ഞ ദിവസം തൊഴിലാളികളും പ്രദേശവാസികളും തമ്മിൽ വേലികെട്ടുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിൽ 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് വീണ്ടും തോട്ടമുടമകൾ 2 ഡിവിഷനിലെ 500 തൊഴിലാളികളെ ഉപയോഗിച്ച് വഴി വേലികെട്ടി അടച്ചത്. സംഭവത്തെക്കുറിച്ച് തൊഴിലാളികൾ പറയുന്നത് ഇങ്ങനെ. ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. ഇപ്പൊ ഈ പ്രശ്നം നടക്കുന്നവരെ 2 കൂട്ടരുടെ നടുക്കായിട്ട് താമസിക്കുന്ന ഞാൻ എന്റെ പറമ്പിന്റെ അവിടെ നിന്നാണ് ഈ റോഡ് വരുന്നത് ഇങ്ങോട്ട്. ഞാൻ എനിക്ക് 50 വയസ്സാകാൻ പോകുന്നു. ഇന്ന് വരെ ഈ ഞാൻ എസ്റ്റേറ്റ് തൊഴിലാളിയാണ്. ഈ വഴി നടപ്പാതെയായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇവിടുന്ന് വെള്ളത്തിന് പോകുന്നവരും
മറ്റുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യമായിട്ട് പോകുന്നത് നടപ്പാതയില്ല, അതുകൊണ്ട് ഈ റോഡ് ഇവിടെ ഇല്ല. ഇത് ഒരു നടപ്പാതയായിട്ട് ഇട്ടിരുന്നത് 5 കൊല്ലത്തിന് ഒരു ട്രിപ്പ് തേല കവാത്ത് ചെയ്യും ഞങ്ങൾ. ആ സമയത്തിൽ ഇവർ വന്ന് ഒരു 10-60 തേല വെട്ടി നശിപ്പിച്ചു, മണ്ണെണ്ണ ഒളിച്ചിട്ടുണ്ട്, അതിനകത്ത് കളമരുന്ന് അടിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. പാവപ്പെട്ട തൊഴിലാളിയുടെ വയറ്റിലടിച്ചിട്ട് ഈ കർഷകർ ഇങ്ങനെ ഒരു നിയമങ്ങൾ എടുത്തിരിക്കുക. പല മാധ്യമങ്ങളിലും ഇപ്പോൾ വന്നത് 60 വർഷമായിട്ടുള്ള ഒരു റോഡാണ്, എന്നാൽ അങ്ങനെ അവിടെ ഒരു റോഡില്ല. കാരണം ഞാനത് പറയാൻ കാരണം, ഞാനൊരു 52 വർഷമായിട്ടുള്ള ആളാണ്. ഒരു 40 വർഷമെങ്കിലും ഈ എസ്റ്റേറ്റ് വഴിക്ക് വന്നത്, അങ്ങനെ ഒരു റോഡവിടില്ല. എന്നാൽ നടന്നു പോകാനുള്ള വഴിത്താരം അത് ഞങ്ങൾ തടഞ്ഞിട്ടില്ല. ഇപ്പോൾ സഞ്ജു പറഞ്ഞതുപോലെ ആ തേയില വെട്ടിയ കാര്യം, അത് അവർ നമ്മളോട് സംസാരിച്ചാൽ പരിഹാരം ഉണ്ടാകുമായിരുന്നു. ആരും അറിയാതാണ് പണി ചെയ്തത്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന കോടതി ഉത്തരവ് വകവെക്കാതെയാണ് തോട്ടമുടമകൾ വേലികെട്ടി അടച്ചതെന്ന് പ്രദേശവാസികളും പറയുന്നു. പിന്നീട് കട്ടപ്പന DYSP NC രാജ്മോഹൻ സ്ഥലത്തെത്തി പരിശോധന നടത്തിയതിനു ശേഷം ഇരു കൂട്ടരെയും വിളിച്ച് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടത്തിയ ചർച്ചയിൽ 5 തീയതി വരെ തൽസ്ഥിതി തുടരുവാനും 5 തീയതിക്ക് ശേഷം RDO ഉത്തരവ് നടപ്പിലാക്കുവാനും തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ. വ്യക്തി വൈരാഗ്യം തീർക്കാൻ തങ്ങളുടെ പച്ചക്കറി കൃഷി PWD അധികൃതർ വെട്ടിനശിപ്പിച്ചതായി പഞ്ചായത്ത് അംഗത്തിന്റെ പരാതി. റോഡ് കയ്യേറി എന്നാരോപിച്ചാണ് കൃഷി നശിപ്പിച്ചത്. കാട് പിടിച്ചു കിടന്ന റോഡ് സൈഡിലാണ് പഞ്ചായത്തിൽ നിന്നും ലഭിച്ച പച്ചക്കറി തൈകൾ ഇവർ നട്ടുപിടിപ്പിച്ചത്. PWD അധികൃതർ കാട് വെട്ടിമാറ്റിയതുമില്ല. മര്യാപുരം പഞ്ചായത്ത് മെമ്പർ സിസിലിയോടും റിട്ടയർഡ് SI മാത്യു ഇളന്തുരുത്തിലിനോടുമാണ് തന്റെ വീടിനോട് ചേർന്ന് റോഡരികിൽ പച്ചക്കറി തൈ നട്ടുവെന്നാരോപിച്ച് പച്ചക്കറി തൈകളെല്ലാം പൂർണ്ണമായും വെട്ടിനശിപ്പിച്ച് PWD അധികാരികൾ വ്യക്തി വൈരാഗ്യം തീർത്തത്. എന്നാൽ ഈ പ്രദേശത്തെ റോഡ് സൈഡിൽ മുഴുവൻ കാട് പിടിച്ചു കിടക്കുമ്പോഴും സിസിലിയുടെ വീടിന് മുമ്പിലുള്ള പച്ചക്കറി തൈകൾ മാത്രമാണ് PWD അധികാരികൾ വെട്ടിനശിപ്പിച്ചതെന്നും ഒരു മുന്നറിയിപ്പോ നോട്ടീസോ തരാതെയാണ് PWD അധികാരികൾ ധിക്കാരപരമായ നടപടികൾ സ്വീകരിച്ചതെന്നും സിസിലിയും കുടുംബവും പറയുന്നു. വിഷരഹിത പച്ചക്കറി കൃഷിക്ക് ഭരണാധികാരികൾ പ്രോത്സാഹനം നൽകുമ്പോഴും തന്റെ വീടിനോട് ചേർന്ന് പച്ചക്കറി തൈ നട്ടത് വലിയ കുറ്റമായാണ് PWD ഉദ്യോഗസ്ഥർ കാണുന്നത്. 30 വർഷം സ്വകാര്യ സ്കൂളിലെ പ്രിൻസിപ്പാളായിരുന്ന സിസിലി പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച തക്കാളി, മുളക്, കറിവേപ്പ്, ചീര, ക്യാബേജ് തുടങ്ങിയ 8 പരം പച്ചക്കറി തൈകളാണ് കൃഷി ചെയ്തു വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇത് മുഴുവൻ PWD ഉദ്യോഗസ്ഥർ പൂർണ്ണമായും വെട്ടിനശിപ്പിക്കുകയും ചെയ്തു. ഉദ്യോഗസ്ഥർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിൽ പച്ചക്കറി തൈകൾ പറിച്ചു മാറ്റുവാനും ഇവർ തയ്യാറായിരുന്നു. എന്നാൽ ഒരു മുന്നറിയിപ്പ് പോലും തരാതെയുള്ള PWD ഉദ്യോഗസ്ഥരുടെ നടപടി പ്രദേശവാസികളുടെ ഇടയിലും പ്രതിഷേധം ഉളവാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. ഇത് ആർക്കെങ്കിലും ശല്യമോ റോഡിനോ അല്ലെങ്കിൽ ബസ്സുകൾക്കോ ആർക്കും ശല്യമില്ല, ഒരു തടസ്സവും ഇല്ല. ഇത് മനഃപൂർവ്വം വ്യക്തിവൈരാഗ്യം തീർക്കുന്നതായിട്ടാണ് ഇവിടെ മനസ്സിലായത്. സിസിലിക്കും കുടുംബത്തിനും പൂർണ്ണ പിന്തുണയുമായി BJP പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളും പ്രസിഡന്റ് ഗോപിയും രംഗത്തെത്തിയിട്ടുണ്ട്. ധിക്കാരപരമായ നടപടി സ്വീകരിച്ച PWD ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് സിസിലിയുടെ കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ ഇടുക്കി. സാധാരണക്കാരന് ഇടുത്തിയായി വീണ്ടും പെട്രോൾ ഡീസൽ വില വർധനവ്. പെട്രോൾ ലിറ്ററിന് 3.38 രൂപയും ഡീസലിന് 2.67 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. പുതുക്കിയ വില ഇന്നലെ അർദ്ധരാത്രി നിലവിൽ വന്നു. പെട്രോളിന് ലിറ്ററിന് 3.38 രൂപയും ഡീസലിന് 2.67 രൂപയുമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ 2 മാസമായി പെട്രോൾ ഡീസൽ വില കുറയ്ക്കുകയായിരുന്നുവെങ്കിൽ ഇക്കുറി വില കുത്തനെ കൂട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കുന്നത് യാതൊരു ന്യായീകരണവുമില്ലാത്ത കാര്യമാണെന്നും കഴിഞ്ഞ UPA ഗവൺമെന്റിന്റെ കാലത്ത് 146 രൂപയായിരുന്ന ക്രൂഡ് ഓയിലിന്റെ വില ഈ ഗവൺമെന്റിന്റെ കാലത്ത് 45 വരെയായി കുറഞ്ഞു. എന്നാൽ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞതനുസരിച്ച് ഇന്നുവരെയും പെട്രോൾ ഡീസൽ വില ഗവൺമെന്റ് കുറയ്ക്കാതിരിക്കുന്നത് ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ അവഗണനയാണെന്നും നിരുത്തരവാദിത്തപരമായ സമീപനമാണെന്നും DCC വൈസ് പ്രസിഡന്റ് ജോയ് വെട്ടിക്കുഴി പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിച്ചിരിക്കുന്നതിൽ അത് യാതൊരു ന്യായീകരണവും ഇല്ലാത്ത ഒരു കാര്യമാണ്. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ക്രൂഡ് ഓയിലിന്റെ വില കാര്യമായി തന്നെ കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ UPA ഗവൺമെന്റ് കാലഘട്ടത്തിൽ 146 രൂപ ആയിരുന്ന ക്രൂഡ് ഓയിലിൻ്റെ വില ഈ ഗവൺമെൻ്റ് കാലത്ത് 45 വരെയായി കുറഞ്ഞു. അതിപ്പോൾ കുറച്ച് 75-80 ഡോളറോളം ഇപ്പോൾ ആയിട്ടുണ്ട്. പക്ഷേ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞത് ആ തോതനുസരിച്ച് ഇന്ന് വരെയും ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില കുറയ്ക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല എന്നുള്ളത് ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു അവഗണനയാണ്, നിരുത്തരവാദിത്വപരമായ ഒരു സമീപനമാണ്.
ബി ജെ പി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഡീസലിന്റെയും പെട്രോളിന്റെയും നികുതിയിലൂടെ ഗവൺമെന്റിന് അധികം ലഭിച്ചിരിക്കുന്നത് 150 ലക്ഷം കോടി രൂപയാണ്. അതിന് ഗവൺമെന്റ് പറയുന്ന ന്യായം 150 ലക്ഷം കോടി രൂപ സാമൂഹ്യ ക്ഷേമ പദ്ധതികൾക്കായി ജനങ്ങൾക്ക് നൽകുന്നുവെന്നാണ്. എന്നാൽ ഈ വ്യാഖ്യാനത്തിൽ യാതൊരു അർത്ഥവുമില്ലെന്നതാണ് വാസ്തവം. കാരണം ഡീസൽ പെട്രോൾ വില കുറയ്ക്കുന്നതിലൂടെ ജനങ്ങൾക്ക് ലഭിക്കുന്ന ഗുണം ഏതെല്ലാം ക്ഷേമ പദ്ധതികൾ നടത്തിയാലും ജനങ്ങൾക്ക് ലഭിക്കില്ല എന്നതാണ്. നിലവിൽ പെട്രോൾ ഡീസൽ വില വർദ്ധിച്ചതോടെ ഡൽഹിയിൽ പെട്രോളിന് ലിറ്ററിന് 63 രൂപ 47 പൈസയും ഡീസലിന് 52 രൂപ 94 പൈസയുമാണ്. ഇത് ജില്ലയിൽ വരുമ്പോൾ പെട്രോൾ ലിറ്ററിന് 67 രൂപ 16 പൈസയും ഡീസലിന് 57 രൂപ 49 പൈസയുമായി ഉയരുന്നു. പാവപ്പെട്ടവരെ പിഴിയാൻ വേണ്ടി മാത്രമാണ് നിലവിൽ ഇന്ധനവില വർദ്ധിപ്പിച്ചിരിക്കുന്നതെന്നാണ് വാഹന ഡ്രൈവർമാരുടെ അഭിപ്രായം. പാവപ്പെട്ടവരെ പിഴിയാൻ വേണ്ടിയിട്ട് മാത്രം നടത്തിയൊരു നടപടി മാത്രം. കൂടുതലിനൊക്കെ എന്തെങ്കിലും വില കുറവാണെന്ന് ആൾക്കാർ പറയുന്നത് നമ്മൾ പത്രത്തിൽ വായിച്ചുള്ള അറിവുള്ളൂ. എങ്കിലും ഇത്തരത്തിൽ ഇന്ധനവില ഉയരുന്ന സാഹചര്യത്തിൽ സാധാരണക്കാരന്റെ യാത്രാമാർഗമായ ഓട്ടോറിക്ഷ, ബസ് തുടങ്ങിയവയുടെ കൂലിയിൽ വൻ വർധനവാകും ഉണ്ടാകുക. ഇത് സാധാരണക്കാരന് താങ്ങാവുന്നതിലും അപ്പുറമാവും. ന്യൂസ് ബ്യൂറോ കട്ടപ്പന. ബേക്കറി രംഗത്ത് വനിതാ കൂട്ടായ്മയുടെ വിജയകഥയാണ് ബൈസൺവാലി ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തകരുടേത്. 40 സ്ത്രീകളുടെ കഠിനാധ്വാനത്തിലൂടെ മികച്ച ഇനം ബേക്കറി വിഭവങ്ങളാണ് ഇവർ ഹൈറേഞ്ചിൽ ആകമാനം എത്തിക്കുന്നത്. ഓണമെടുത്തതോടെ ഉപ്പേരി നിർമ്മാണത്തിന്റെ തിരക്കിലാണ് ഈ വനിതകൾ. ഓണക്കാലം അടുത്തതോടെ ബൈസൺവാലിയിലെ കുടുംബശ്രീ പ്രവർത്തകർ തിരക്കിട്ട ജോലിയിലാണ്. ചക്ക വറുത്തതും ഏത്തക്കായ ഉപ്പേരിയും എല്ലാം രുചിക്കൂട്ടുകൾ ചേർത്ത് പായ്ക്കറ്റുകളിലാക്കി വിപണിയിൽ എത്തിക്കാനുള്ള കഠിന പരിശ്രമത്തിലാണിവർ. ജൈവ കൃഷിയിടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏത്തക്കുലകൾ കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇവിടെ എത്തിച്ച് ഉപ്പേരിയാക്കി കിലോ കണക്കിന് പായ്ക്കറ്റുകളിൽ നിറയ്ക്കുകയാണിവർ. സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തി നൽകുകയെന്ന ലക്ഷ്യത്തോടെ 2013 ബൈസൺവാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 80 ലക്ഷത്തോളം രൂപ മുതൽ മുടക്കി കെട്ടിടം നിർമ്മിച്ചു. പിന്നീട് കുടുംബശ്രീ CDSന് ഇത് കൈമാറുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ 10 വനിതകളുടെ നേതൃത്വത്തിൽ ചെറിയ രീതിയിൽ ബേക്കറി യൂണിറ്റ് ആരംഭിക്കുകയും ചെയ്തു. പഞ്ചായത്ത് വാങ്ങി നൽകിയ വാഹനത്തിലാണ് സമീപ പ്രദേശത്തെ കടകളിൽ ബേക്കറി ഉൽപ്പന്നങ്ങൾ എത്തിച്ച് വിൽപ്പന നടത്തുന്നത്. പിന്നീട് ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ ഏറി വന്നതോടെ കൂടുതൽ കുടുംബശ്രീ പ്രവർത്തകരെ കൂട്ടിയോജിപ്പിച്ച് ഉൽപ്പന്നങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും പുതിയ ഇനങ്ങളുടെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ പ്രവർത്തനം വിപുലീകരിച്ചതോടെ ബേക്കറി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഒരു വാഹനം കൂടി വാങ്ങി ഹൈറേഞ്ചിന്റെ എല്ലാ മേഖലകളിലും ഉൽപ്പന്നങ്ങൾ എത്തിക്കുകയായിരുന്നു. മധുര പലഹാരങ്ങൾ കേടായി പോകാതിരിക്കുന്നതിന് യാതൊരുവിധ രാസവസ്തുക്കളും ഇവർ ചേർക്കാറില്ല. അതുകൊണ്ട് തന്നെ കടകളിൽ നിന്ന് ലഭിക്കുന്ന ഓർഡർ അനുസരിച്ച് ദിവസങ്ങൾക്കുള്ളിൽ വിറ്റഴിക്കുവാൻ കഴിയുന്നത്രയും മാത്രമാണ് ഇവിടെ നിർമ്മിക്കുന്നത്. പദ്ധതി വേഗത്തിൽ വിജയിക്കുവാൻ കാരണം ഗ്രാമപഞ്ചായത്തിന്റെയും CDSന്റെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു ജിൻസ് പറഞ്ഞു. ബൈസൺവാലി ഗ്രാമപഞ്ചായത്തിൻ്റെയും CDSന്റെയും കൂട്ടായ പരിശ്രമം മൂലം ഇതിൻ്റെ ബേക്കറിയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്നുണ്ട്. പഞ്ചായത്ത് ഇങ്ങനെയൊരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കുറേയധികം സ്ത്രീകൾക്ക് ജോലി, കുടുംബശ്രീ അംഗമായിട്ടുള്ള കുറേയധികം സ്ത്രീകൾക്ക് ജോലി കൊടുക്കുക, അതുപോലെ തന്നെ ഗുണമേന്മയുള്ള പ്രോഡക്റ്റ്. യാതൊരു ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ആഹാര പദാർത്ഥങ്ങളിലും മായം കലരുന്ന ഈ സാഹചര്യത്തിൽ യാതൊരുവിധ മായവും കലരാതെ ഏറ്റവും നാച്ചുറലായിട്ടുള്ള ഫുഡ്, ഏറ്റവും ഗുണമേന്മയുള്ള ഫുഡ് ഇതിൻ്റെ ഗുണഭോക്താക്കളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇതിൻ്റെ ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമല്ല ഇവിടെ നടക്കുന്നത്. ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന എല്ലാ സ്ത്രീകൾക്കും ഇവിടെ 365 ദിവസവും ജോലി കിട്ടുമെന്നും കുടുംബശ്രീ പ്രവർത്തകരും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ഇടുക്കി. കട്ടപ്പന പുളിയൻമല റോഡിൽ അപകടക്കെണികൾ, ഹെയർപിൻ വളവുകളിലെ വൻകുഴികൾ അപകടങ്ങൾക്ക് കാരണമാകുന്നു. തുടർച്ചയായി മെയിൻ്റനൻസ് നടക്കുന്നുണ്ടെങ്കിലും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇവ പൊളിഞ്ഞ് വീണ്ടും ഗർത്തം രൂപപ്പെടും. മൂവാറ്റുപുഴ തേനി സംസ്ഥാന പാതയുടെ ഭാഗമായ കട്ടപ്പന പുളിയൻമല റോഡിൽ റോഡ് തകർന്നിട്ട് മാസങ്ങളായി. പാറക്കടവ് മുതൽ ഹിൽടോപ്പ് വരെയുള്ള റോഡിൽ 6 ഹെയർപിൻ വളവുകളാണ് ഉള്ളത്. ഈ വളവുകളിൽ റോഡിലെ ടാറിംഗ് മുഴുവൻ തകർന്ന വൻകുഴികളായി മാറി. നിരവധി ഇരുചക്രവാഹനങ്ങളും ഓട്ടോറിക്ഷകളും കുഴിയിൽ വീണ യാത്രക്കാർക്കും വാഹനത്തിനും പരിക്ക് പറ്റുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സ്കൂട്ടറിൽ പോയ യുവതി കട്ടറിൽ വീണു. പിന്നാലെ എത്തിയ സ്വകാര്യ ബസ്സിലെ ഡ്രൈവർ സന്ദർഭോചിതമായി ബ്രേക്ക് ചവിട്ടി വാഹനം നിർത്തിയത് കാരണമാണ് വൻ അപകടം ഒഴിവായത്. കുത്തനെയുള്ള കയറ്റം കയറി വരുന്ന വാഹനങ്ങൾ കുഴിയിൽ വീണ് വാഹനത്തിന്റെ ആക്സിലൊടിഞ്ഞ സംഭവവും നിരവധിയാണ്. പുളിയമലയിൽ നിന്നും വേഗത്തിൽ ഇറങ്ങി വരുന്ന വാഹനം കുഴിയിൽ വീണ് നിയന്ത്രണം വിട്ട സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. തമിഴ്നാട്, കർണാടക, പോണ്ടിച്ചേരി, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ശബരിമല തീർത്ഥാടകർ വരുന്ന വഴികൂടിയാണ് ഇത്. ഓണം പ്രമാണിച്ച് നിരവധി സ്വദേശ വിദേശ ടൂറിസ്റ്റുകൾ മൂന്നാർ, തേക്കടി എന്നിവിടങ്ങളിലേക്ക് വരുന്നതും ഈ സംസ്ഥാന പാത വഴിയാണ്. ശബരിമല യാത്രക്കാരുടെ തിരക്ക് ആരംഭിക്കുന്നതിന് മുൻപ് റോഡ് അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നതാണ് യാത്രക്കാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ കട്ടപ്പന. കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയുടെയും സെന്റ് ജോർജ് ഫൊറോന പള്ളിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. സെപ്റ്റംബർ 4 കട്ടപ്പന ഓസാനം സ്കൂളിൽ വെച്ചാണ് ക്യാമ്പ് നടക്കുന്നത്. കട്ടപ്പന സെന്റ് ജോർജ് ഫെറോന പള്ളി പിതൃവേദിയുടെയും കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ്
മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തപ്പെടുന്നത്. 2016 സെപ്റ്റംബർ 4 രാവിലെ 9 മുതൽ 1 വരെ കട്ടപ്പന ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ച് കാർഡിയോളജി, ഒഫ്താൽമോളജി, ENT, ജനറൽ മെഡിസിൻ, അസ്ഥിരോഗം, ശിശുരോഗം തുടങ്ങിയ വിഭാഗങ്ങളിലെ വിദഗ്ധരായ ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കും. കാർഡിയോളജി വിഭാഗത്തിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 100 മാത്രമേ പങ്കെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. നേത്രപരിശോധനാ ക്യാമ്പിൽ കാണപ്പെടുന്ന തിമിര രോഗങ്ങളെ കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിൽ സൌജന്യമായി ശസ്ത്രക്രിയ ചെയ്യുന്നതും കണ്ണടകൾ ആവശ്യമുള്ളവർക്ക് കുറഞ്ഞ നിരക്കിൽ വിതരണം ചെയ്യുന്നതുമാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാർഡിയോളജി വിഭാഗത്തിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 100 മാത്രമേ പങ്കെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. നേത്ര പരിശോധന ക്യാമ്പിൽ കാണപ്പെടുന്ന തിമിര രോഗ രോഗികളെ കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ സൗജന്യമായി ശസ്ത്രക്രിയ ചെയ്യുന്നതും കണ്ണടകൾ ആവശ്യമുള്ളവർക്ക് കുറഞ്ഞ നിരക്കിൽ വിതരണം ചെയ്യുന്നതുമാണ്. കാർഡിയോളജി വിഭാഗത്തിൽ ECG, RBS തുടങ്ങിയ ടെസ്റ്റുകൾ സൗജന്യമായി ചെയ്യുന്നതാണ്. കാർഡിയോളജി വിഭാഗത്തിൽ ECG, RBS തുടങ്ങിയ ടെസ്റ്റുകൾ സൗജന്യമായി ചെയ്യുന്നതാണ്. സെന്റ് ജോർജ് പള്ളിയിലെ അച്ഛന്മാരുടെ അടുത്തോ പിതൃവേദി ഭാരവാഹികളുടെ അടുത്തോ സെന്റ് ജോൺസ് ഹോസ്പിറ്റലിലോ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടാതെ കട്ടപ്പനയിലെ പ്രമുഖ മെഡിക്കൽ ഷോപ്പുകളിലും രജിസ്ട്രേഷൻ ഒരുക്കിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ പിതൃവേദി ഡയറക്ടർ ഫാദർ വർഗീസ് കാഞ്ഞമല, പിതൃവേദി പ്രസിഡന്റ് സാബു പ്ലാത്തോട്ടാനി, ഷാജി കുർവന്താനം, ജോസഫ് പ്ലാക്കൂട്ടം, സെന്റ് ജോൺസ് ആശുപത്രി PRO ജിസ്മോൻ, ക്യാമ്പ് കോർഡിനേറ്റർ ജോസ് വർഗീസ്, KJ ജോസഫ്, സിബിച്ചൻ മാങ്ങാട്ട് പൊയ്കിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന. പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മണിയാറൻകുടി സെന്റ് മേരീസ് ദേവാലയത്തിലെ തിരുനാൾ ആഘോഷങ്ങൾക്ക് കൊടിയേറി. ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 8 വരെയാണ് തിരുനാൾ. പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ പിറവി തിരുനാളോടനുബന്ധിച്ചുള്ള തിരുനാളാഘോഷങ്ങൾക്ക് പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മണിയാറൻകുടി സെന്റ് മേരീസ് ദേവാലയത്തിൽ തുടക്കമായി. നൊവേന, ലതീഞ്ഞ്, ഊട്ടുനേർച്ച, പ്രദക്ഷിണം, വിശുദ്ധ കുർബാന തുടങ്ങിയ ആരാധന കർമ്മങ്ങൾ ഓരോ കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ ദിവസവും നടക്കും. സെപ്റ്റംബർ 8 വൈകിട്ട് 7 നടക്കുന്ന കലാസന്ധ്യയോടെ തിരുനാൾ അവസാനിക്കും. തിരുനാൾ കർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ച ഇടവക വികാരി റവറന്റ് ഫാദർ ടിനോ പാറക്കടവിൽ കൊടിയുയർത്തി. മേഘങ്ങളെ വാഹനമാക്കി കാറ്റിന്റെ ചിറകുകളിൽ സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കണമേ. വികാരിമാരായ ഫാദർ മാത്യു ചെറുപറമ്പിൽ, റവറന്റ് ഫാദർ ജോസ് മാറാട്ടിൽ, ഫാദർ ജോർജ് പെരുമാലിൽ, ഫാദർ വിൻസെന്റ് മണിയാട്ട്, ഫാദർ ടിനു പാറക്കടവിൽ, ഫാദർ ജോസഫ് കട്ടക്കയം, ഫാദർ ജോർജ് ഇടവഴിക്കൽ, ഫാദർ പോളി മണിയങ്കാട്ട് തുടങ്ങിയവർ തിരുനാൾ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും. ന്യൂസ് ബ്യൂറോ ഇടുക്കി. പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പീരുമേട് പട്ടുമല ദേവാലയത്തിൽ കന്യകാമറിയത്തിന്റെ പിറവി തിരുനാളിന് ഒരുക്കമായുള്ള 8 നോമ്പാചരണത്തിന് തുടക്കമായി. തീർത്ഥാടന കേന്ദ്രമായ ഇവിടെ പട്ടുമല ഫ്രാൻസിസ്കൻ ബ്രദേഴ്സ് ആശ്രമ ദേവാലയത്തിലാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത്. അശരണർക്കും ആലംബഹീനർക്കും എന്നും അഭയമേകുന്ന പരിശുദ്ധ പട്ടുമല മാതാവിന്റെ പിറവി തിരുനാളും 8 നോമ്പാചരണവും തിരുസ്വരൂപ പ്രതിഷ്ഠയുടെ 35 വാർഷികവും ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 8 വരെ നടക്കും. പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പീരുമേട് പട്ടുമല ഫ്രാൻസിസ്കൻ ബ്രദേഴ്സ് ആശ്രമ ദേവാലയത്തിലാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത്. ആഘോഷ പരിപാടികളുടെ തുടക്കമായി 31 തിരുക്കർമ്മങ്ങൾ നടന്നു. പാമ്പനാർ തിരുഹൃദയ ദേവാലയം വികാരി ഫാദർ തോമസ് തൈപ്പറമ്പിൽ വെഞ്ചരിപ്പ് കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. തിരുവനന്തപുരം സെന്റ് തോമസ് പ്രൊവിൻഷ്യൽ ബ്രദർ അലോഷ്യസ് വാണിയപ്പുരയ്ക്കൽ പതാക ഉയർത്തലും നൊവേലയ്ക്കും നേതൃത്വം നൽകി. തുടർന്നുള്ള ദിവസങ്ങളിൽ വിപുലമായ പരിപാടികളാണ് നടക്കുക. ഈ മാസം 8 പുനരൂർ രൂപതാ വികാരി ജനറൽ മോൺസിനോർ വിൻസെന്റ് എസ് ഡി ക്രൂസ് ദിവ്യബലിക്ക് നേതൃത്വം നൽകും. തുടർന്ന് കൊടിയിറക്കും നടക്കും. ന്യൂസ് ബ്യൂറോ ഏലപ്പാറ. ടിമ്പർ മർച്ചന്റ് അസോസിയേഷൻ കുമളി മേഖലാ കമ്മിറ്റിയുടെ പൊതുയോഗം നടന്നു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി റസാഖ് ചൂരവേലി യോഗം ഉദ്ഘാടനം ചെയ്തു. തടി വ്യാപാര രംഗത്ത് നിരന്തരമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ചർച്ച ചെയ്യുന്നതിനും അംഗങ്ങളിൽ നിന്നും വിലയേറിയ പരിഹാര നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് സംഘടനാ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനും പുതിയ മേഖലാ കമ്മിറ്റി ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതിനുമായിട്ടാണ് പാമ്പനാർ ചിദംബരം വളവിലെ മാത്യൂസ് ടവറിൽ വെച്ച് പൊതുയോഗം ചേർന്നത്. യോഗത്തിൽ മേഖലാ പ്രസിഡന്റ് ഇ.യു. നസീർ അധ്യക്ഷനായിരുന്നു. ടിമ്പർ മർച്ചന്റ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സെക്രട്ടറി റസാഖ് ചൂരവേലി യോഗം ഉദ്ഘാടനം ചെയ്തു. അതിന്റെ പ്രത്യാഘാതം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ബാധിച്ചിരിക്കുന്നത് ഈ ഇടുക്കി ജില്ലയ്ക്കാണെന്നുള്ള കാര്യമാണ് നമ്മളെ അതിനുശേഷം അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം. കാർബൺ അന്തരീക്ഷത്തിൽ കാർബണിന്റെ അളവ് ഇക്കാലത്ത് 300 ഒരു കണക്കാണ്. ഈ കാർബണിന്റെ അളവ് വർദ്ധിക്കുന്നത് തടയുക, അത് 400 പോയാൽ ഈ അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിച്ച് നമ്മുടെ
ഐസ് ഹിമ ഹിമ വനങ്ങളെല്ലാം ഉരുകി നമ്മുടെ കടലിലെ വെള്ളം ഉയരുകയും അതുവഴി ഏതാണ്ട് 50% ജനവാസ മേഖലകൾ മുങ്ങിപ്പോവുകയും ചെയ്യുമെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ബിനു കെ പി, ബാബു കോഴിക്കാടൻ, ടോമി കണക്കാലിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചർച്ചകൾക്ക് ടിമ്പർ മർച്ചന്റ്സ് അസോസിയേഷൻ താലൂക്ക് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് ഇസ്മയിൽ, മേഖലാ കമ്മിറ്റി സെക്രട്ടറി ബിനു താഴത്തുവീട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം പവന്റെ വില 23,200 രൂപ, ഗ്രാമിന് 2,900 രൂപ, വെള്ളി ഗ്രാമിന് 49 രൂപ. കുമളി കെ സി പി എം സിയിൽ നടന്ന ഏലക്കായ ലേലത്തിൽ 40,118 കിലോ കൈപതിഞ്ഞു. കൂടിയ വില 1,278 രൂപ, ശരാശരി വില 935 രൂപ. കട്ടപ്പന വിപണിയിൽ കുരുമുളക് കിലോഗ്രാമിന് 700 രൂപ, കാപ്പി 118, റബ്ബർ 116, ഗ്രാമ്പു 765, കൊക്കോ 45, ജാതി 270. ജാതിപത്രി കൂടിയ വില 950 രൂപ, കുറഞ്ഞ വില 400 രൂപ. പ്രധാന വാർത്തകളിലേക്ക് വീണ്ടും. അവശ്യ സാധനങ്ങൾക്ക് വില കൂടാത്ത 5 വർഷമായിരിക്കും ഇടത് സർക്കാരിന്റെ ഭരണകാലമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി പി തിലോത്തമൻ. സർക്കാർ അധികാരമേറ്റപ്പോൾ ഉണ്ടായിരുന്ന അതേ വില വർദ്ധിക്കാതെ പിടിച്ചു നിർത്തും. ഓണം ബക്രീദ് ഫെയറിന്റെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി കട്ടപ്പനയിൽ നിർവഹിച്ചു. കേരള തമിഴ്നാട് അതിർത്തിയിൽ കമ്പമട്ടിന് സമീപം വ്യാജമാറ്റ കേന്ദ്രം കണ്ടെത്തി. 1,500 ലിറ്റർ കോടയും 200 കഞ്ചാവ് ചെടികളും നശിപ്പിച്ചു. കേരള വനംവകുപ്പും തമിഴ്നാട് പോലീസും ചേർന്നാണ് പരിശോധന നടത്തിയത്. ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെത്തിയ മധ്യവയസ്കർ മരിച്ചു. ചികിത്സയിലെ പിഴവെന്നാരോപിച്ച് നാട്ടുകാർ ആശുപത്രിയിൽ സംഘർഷ സാധ്യത ഉയർത്തി. പോലീസ് എത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു. കട്ടപ്പന സെന്റ് ജോൺസ് നഴ്സിംഗ് കോളേജിൽ മോഷണം നടത്തിയ പ്രതിയെ അറസ്റ്റ് ചെയ്തു. പുല്ലുമേട് സ്വദേശിയായ ഇയാൾ മറ്റു മോഷണ കേസുകളിലും പ്രതിയാണെന്ന് പോലീസ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.